തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദത്തിന്റെയും ആനാവൂർ നാഗപ്പന്റെ കത്തിന്റെയും പിന്നാലെ സി പി എമ്മിനെ പിടിച്ചുകുലുക്കി നിയമവകുപ്പിലെ നിയമനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വിവരങ്ങളും പുറത്ത്. 18 നിയമനങ്ങൾ അനധികൃതമാണ് എന്നതിന്റെ തെളിവുകൾ യൂടോക്കിന് ലഭിച്ചു. ഓഫീസ് അറ്റൻഡന്റ്, ഡി ടി പി ഓപ്പറേറ്റർ തുടങ്ങി 18 തസ്തികകളിലേക്ക് നടന്ന നിയമനങ്ങളിൽ ഒന്നുപോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ല നടന്നത്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ 14 പേരെയും 3 ഡ്രൈവർമാരെയും ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെയുമാണ് താൽക്കാലികമായി നിയമിച്ചത്. എല്ലാവരും പാർട്ടി ബന്ധമുള്ളവർ. ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു വർഷം 30 ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. നിയമവകുപ്പിൽ നിന്നും 6 ഒക്ടോബർ പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം 2.25 ലക്ഷം രൂപയാണ് സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിനായി ചെലവഴിച്ചത്. 40 ഓഫീസ് അറ്റൻഡന്റുമാർ നിയമവകുപ്പിൽ സ്ഥിരം തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെയാണ് പാർട്ടിക്കാരായ 18 പേരെ താൽക്കാലിക തസ്തികകളിലേക്ക് എടുത്തത്. പേപ്പർ രഹിത ഫയലുകൾ ആണ് നിയമവകുപ്പിൽ ഏറെയും. ഒറ്റക്ലിക്കിന് ഫയലുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പറക്കുമ്പോൾ ഓഫീസ് അറ്റൻഡന്റിന് ജോലി ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ജോലിയുമില്ലാതെ ഓരോ വർഷവും 30 ലക്ഷം രൂപ ചെലവഴിച്ച് പിൻവാതിലിലൂടെ കയറിയ പാർട്ടിക്കാരായ നിയമവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ എന്തിനാണ് സർക്കാർ പിന്നെ തീറ്റിപ്പോറ്റുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നഗരസഭകളിലെയും സഹകരണ സംഘങ്ങളിലെയും പാർട്ടി നിയമനങ്ങൾ ദിവസം തോറും പുറത്തു വരികയാണ്. സമാനമായ രീതിയിലാണ് ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും അനധികൃത നിയമനങ്ങൾ നടക്കുന്നത്. നിയമമന്ത്രി പി രാജീവിൻ്റെ അറിവോടുകൂടിയാണ് ഈ നിയമനങ്ങൾ എന്നും സൂചനയുണ്ട്. യൂടോക്ക്.